അപ്രഖ്യാപിത വിലക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ശശി തരൂരിന്റെ മലബാർ പര്യടനം തുടരുന്നു. മലപ്പുറം ജില്ലാ കോൺഗ്രസ് ഓഫീസിലെത്തിയ തരൂരിനെ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ സ്വീകരിച്ചു. രാവിലെ പാണക്കാട്ട് തീ സാദിഖലി ശിഹാബ്ദങ്ങളുമായി തരൂർ കൂടിക്കാഴ്ച നടത്തി. പി കെ കുഞ്ഞാലിക്കുട്ടി, പി വി അബ്ദുൽ വഹാബ് എം പി തുടങ്ങിയ ലീഗ് നേതാക്കളും സന്നിഹിതരായിരുന്നു. കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പാർട്ടിയിൽ ഒരു ഗ്രൂപ്പും ആവശ്യമില്ലെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂർ പ്രതികരിച്ചു. രാഷ്ട്രീയത്തിൽ വന്ന ശേഷം ഇത് എട്ടാമത്തെ ഒമ്പതാമത്തെ പ്രാവശ്യമാണ് ഞാൻ പണക്കാട് വന്നിട്ട് തങ്ങളിലെ കാണുന്നത്. ഹൈദരലി ശിഹാബ്ദങ്ങളും ഇപ്പോൾ സാദിഖലി ശിഹാബ്ദങ്ങളും ഇത് ഒരു പുതിയ കാര്യമല്ല. എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞാൻ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി യു ഡി എഫ് കടാക്ഷയെ അവർക്ക് വേണ്ടി പ്രസന്റ് ചെയ്തു. ചെലവിന് പറയുന്നത് ഒരു വിഭാഗീകാര്യമാണ്, ഗ്രൂപ്പ് ഉണ്ടാക്കണം. അത് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും സാധ്യതയില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല. ജയപ്രകാശുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ജയപ്രകാശ്, അതായത് എത്ര അസ്വാരസ്യങ്ങൾ മുറുമുറുപ്പുകളൊക്കെ ഉണ്ടായാലും കളം പൊടിക്കാൻ ഉറച്ചു തന്നെ തരൂര് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം പിന്തുണ ഏറി വരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ഡി സി സി ഓഫീസിൽ നിന്നും കാണാൻ കഴിയുന്ന കാഴ്ചകളും മുദ്രാവാക്യം വിളിയും. ഒപ്പം പാണക്കാട്ടെ ആ നിർണായക കൂടിക്കാഴ്ചയുടെ കൂടി പ്രാധാന്യം എത്രത്തോളം ഉണ്ടായിരുന്നു? രാഷ്ട്രീയമൊക്കെ ചർച്ചയായ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ശശി തരൂരിൻ്റെ മലബാർ സന്ദർശനം എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ്. ഈ സന്ദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു ഇന്ന് നടന്നത്. പാണക്കാടെത്തി ലീഗ് നേതാക്കളുമായി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തി. അരമണിക്കൂറിലധികം ഈ കൂടിക്കാഴ്ച നീണ്ടു. നേരത്തെയും മുസ്ലിം ലീഗുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് ശശി തരൂർ. ശശി തരൂർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 8-9 തവണ നേരത്തെയും പാണക്കാട് എത്തിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊന്നുമില്ലാത്തൊരു രാഷ്ട്രീയ പ്രാധാന്യം ഈ സന്ദർശനത്തിന് ഉണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പല നേതാക്കളുമായും മുസ്ലിം ലീഗിന് അത്ര അടുത്ത ബന്ധമില്ല. അതല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നവരുമായുള്ള അതുപോലുള്ള ഒരു ആശയവിനിമയം ഇപ്പോൾ നടക്കുന്നില്ല. ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ശശി തരൂർ ഒരുപക്ഷെ ആ ഒരു ഭാഗത്തുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ കൂടി ഭാഗമായാണ് ശശി തരൂർ എത്തിയത്. ഇതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിൻ്റെ ഭാഗമായാണ് ശശി തരൂരിൻ്റെ മലബാർ സന്ദർശനം വിലയിരുത്തപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ള അഭിപ്രായം ചില ഘടകകക്ഷികളിൽ നിന്നും ഒപ്പം തന്നെ പാർട്ടി അണികളിൽ നിന്നും നേതാക്കളിൽ നിന്നും എല്ലാം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സന്ദർശനം. എന്തായാലും മുസ്ലിം ലീഗിൻ്റെ പൂർണ്ണ പിന്തുണ ശശി തരൂരിനുണ്ട് എന്നുള്ളത് ഈ സന്ദർശനത്തോടെ വ്യക്തമാവുകയാണ്. സന്ദർശനത്തിന് ശേഷം ആദ്യം ശശി തരൂർ പാണക്കാട് സാദിഖലി തങ്ങളുടെ വീട്ടിൽ നിന്ന് മാധ്യമങ്ങളെ കണ്ടു. എന്തായാലും താൻ ആരെയും ഭയപ്പെടുന്നില്ല, തന്നെയും ആരും ഭയപ്പെടേണ്ടതില്ല എന്നാണ് ശശി തരൂര് ആവർത്തിച്ചത്. ഇതോടൊപ്പം തന്നെ തൻ്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ, കോൺഗ്രസിൽ താൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പ്രചരണമുണ്ട്. അത് തെറ്റാണ്. കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കണം. യുണൈറ്റഡിൻ്റെ യു എന്ന ഒരു ഗ്രൂപ്പ് മാത്രം കോൺഗ്രസ്സിന് മതി എന്നും ശശി തരൂര് വ്യക്തമാക്കുകയുണ്ടായി. പാണക്കാട് തങ്ങളും ശശി തരൂരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിച്ചു. സൗഹൃദ സന്ദർശനമാണ്, മുസ്ലിം ലീഗുമായി അടുത്ത ബന്ധമാണ് ശശി തരൂരിനുള്ളത് എന്നാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഈ സമകാലിക രാഷ്ട്രീയ സംഭവങ്ങൾ ഒപ്പം തന്നെ യു ഡി എഫിൻ്റെ ഭാവി എല്ലാ കാര്യങ്ങളും ചർച്ചയായി എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കുന്നു. അതിനുശേഷമാണ് ഡി സി സി ഓഫീസിൽ ശശി തരൂര് എത്തുന്നത്. ഡി സി സി ഓഫീസിൽ ഊഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയി ഒപ്പം തന്നെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഏതാണ്ട് 10 മിനിറ്റോളം ഡി സി സി ഓഫീസിൽ അദ്ദേഹം ചെലവഴിച്ചു. ഇനി മലപ്പുറത്തെ അദ്ദേഹത്തിൻ്റെ പരിപാടി സിവിൽ സർവീസ് അക്കാഡമി, അതായത് ശിഹാബ് തങ്ങളുടെ പേരിലുള്ള സിവിൽ സർവീസ് അക്കാഡമിയിൽ അദ്ദേഹം വിദ്യാർത്ഥികളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തരൂരിന്റെ മലബാറിലെ തേരോട്ടം പുരോഗമിക്കുകയാണ്.